നമസ്കാരം ബഹ്റൻ അപ്ഡേറ്റ്സിലേക്ക് പതിവുപോലെ സ്വാഗതം. മുൻകരുതൽ നിർദ്ദേശങ്ങൾ അവഗണിച്ചത് രാജ്യത്ത് കോവിഡ് വ്യാപനത്തിന് കാരണമാക്കിയതായി ടാസ്ക് ഫോഴ്സ് അധികൃതർ അറിയിച്ചു. ഇന്നലെ ഉച്ചയോടെ നാഷണൽ ടാസ്ക് ഫോഴ്സ് വിളിച്ചുചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പെരുന്നാൾ അവധി ദിനത്തോടെയാണ് ആളുകൾ കൂടുതലായി പുറത്തിറങ്ങി തുടങ്ങിയതെന്നും ഈ നേരത്ത് പലരും നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെന്നും അവർ കുറ്റപ്പെടുത്തി. ഇതോടൊപ്പം മൊബൈൽ യൂണിറ്റുകൾ വഴിയും നടക്കുന്ന പരിശോധനകളിലെ വർധനവും കൂടുതൽ രോഗികളെ കണ്ടെത്താൻ സഹായിച്ചിട്ടുണ്ട്. മാസ്ക് ധരിക്കാതെ പുറത്തു പോകരുതെന്നും കൈ കഴുകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറക്കരുതെന്നും ടാസ്ക് ഫോഴ്സ് അധികൃതർ അറിയിച്ചു. ഐസൊലേഷൻ ചികിത്സാ കേന്ദ്രങ്ങളിൽ നിലവിൽ 7,187 കിടക്കകളുണ്ടെന്നും ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ 3,410 കിടക്കകളാണുള്ളതെന്നും ഇവർ അറിയിച്ചു. അതേസമയം കോവിഡ് ബാധിച്ച് തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയായിരുന്ന ഒരാൾക്ക് കൂടി ഇന്ന് ബഹ്റിനിൽ ജീവൻ നഷ്ടമായി. 48 വയസ്സുള്ള വിദേശിയാണ് മരണപ്പെട്ടത്. ഇതോടെ ആകെ കോവിഡ് മരണസംഖ്യ 21. നിലവിൽ 5,384 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 7,410 പേർ രോഗമുക്തി നേടി. 9 പേരാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. കോവിഡ് പ്രതിരോധത്തിനായി ബഹ്റിൻ പുറത്തിറക്കിയ ബി അവെയർ ആപ്പിന് മികച്ച പ്രതികരണം. ബി അവെയർ ആപ്പ് ഉപയോഗിച്ച് 500 രോഗികളെ കണ്ടെത്താൻ സാധിച്ചുവെന്നും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം സ്റ്റാർട്ടപ്പ് ബഹ്റിൻ സംഘടിപ്പിച്ച വെബിനാറിൽ ഈ ഗവൺമെന്റ് അതോറിറ്റി സിഇഒ മുഹമ്മദ് അൽ ഖൈദ് ബി അവെയർ ആപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. ആപ്പിന്റെ 635,000 ഡൗൺലോഡുകളാണ് നടന്നത്. സമ്പർക്ക സാധ്യതാ പരിശോധന, രാജ്യത്തെ കോവിഡ് നില, കോവിഡ് സംബന്ധിച്ച സംശയ നിവാരണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ആപ്പിലൂടെ ലഭിക്കുന്നത്. ഇതുകൂടാതെ ഹോം ക്വാറന്റൈനിൽ കഴിയുന്ന 8,000 പേർക്ക് ഇലക്ട്രോണിക് ബ്രേസ്ലെറ്റ് നൽകിയതായും IGA CEO അറിയിച്ചു. ഇതിൽ 3,000 പേർ 14 ദിവസം പൂർത്തിയാക്കി. കോവിഡ് ആപ്പുകളിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ആപ്പായി ബി അവെയർ ആപ്പിനെ ഫോർബ്സ് മിഡിൽ ഈസ്റ്റ് മാഗസിൻ നേരത്തെ തിരഞ്ഞെടുത്തിരുന്നു. വന്ദേഭാരതിന്റെ 3 ഘട്ടത്തിൽ തിരുവനന്തപുരത്തേക്ക് മാത്രം വിമാനങ്ങൾ. June 9 മുതൽ June 19 വരെയുള്ള 10 ദിവസങ്ങളിൽ ബഹ്റിനിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിക്കുന്ന 14 വിമാനങ്ങളിൽ 5 കേരളത്തിലെ തിരുവനന്തപുരത്തേക്കാക്കിയത് മറ്റ് എയർപോർട്ടുകളിലേക്ക് പോകേണ്ടവർക്ക് ബുദ്ധിമുട്ടാകും. കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങളെയാണ് ഇത്തവണ ഷെഡ്യൂളിൽ നിന്നും ഒഴിവാക്കിയത്. June 11, 13, 15, 17, 19 എന്നീ തീയതികളിലാണ് തിരുവനന്തപുരത്തേക്ക് വിമാനം പുറപ്പെടുന്നത്. അതേസമയം തിരുവനന്തപുരത്തിന് പുറമെ ബംഗളൂരു, ചെന്നൈ, ഡൽഹി, വിജയവാഡ എന്നിവിടങ്ങളിലേക്കാണ് മറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നത്. കോഴിക്കോട്, കൊച്ചി വിമാനത്താവളങ്ങളിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന നിരവധി പേർ ബഹ്റിനുണ്ടെന്നറിയുന്നു. വന്ദേഭാരത് മിഷൻ ആരംഭിച്ചതിന് ശേഷം 2,000 പേരെയാണ് തിരികെ നാട്ടിലെത്തിച്ചത്. ഇതുവരെ 2 9 സർവീസുകളാണ് ബഹ്റിനിൽ നിന്ന് നടത്തിയത്. അതിൽ 8 കേരളത്തിലേക്കായിരുന്നു. ഹൈദരാബാദിലേക്ക് മാത്രമാണ് ഒരു വിമാനം പോയിരുന്നത്. കൂട്ടായ്മകളുടെ ചാർട്ടേഡ് ഫ്ലൈറ്റുകളിൽ പ്രതീക്ഷയർപ്പിച്ച് ബഹ്റിനിലെ യാത്രക്കാർ. നാട്ടിലേക്കുള്ള ചാർട്ടേഡ് വിമാനങ്ങൾ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും സർവീസ് നടത്തി തുടങ്ങിയതോടെ ബഹ്റിൽ നിന്നുള്ള ചാർട്ടേഡ് വിമാനങ്ങളും അയക്കാനുള്ള ശ്രമങ്ങളിലാണ് വിവിധ കൂട്ടായ്മകൾ. ഈ ശ്രമത്തിന് തുടക്കം കുറിച്ച ബഹ്റിൻ കേളി സമാജം 4 വിമാനങ്ങളാണ് ചാർട്ടർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 2 നാളെ കോഴിക്കോടേക്കും കൊച്ചിയിലേക്കും യാത്ര തിരിക്കുമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ അറിയിച്ചു. ഗൾഫ് എയറിൻ്റെ 2 വിമാനവും എയർ ഇന്ത്യയുടെ 2 വിമാനവുമാണ് ഇവർ ചാർട്ടർ ചെയ്തിരിക്കുന്നത്. ആകെ 674 യാത്രക്കാരുടെ പട്ടികയാണ് മുൻഗണനാക്രമത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതേസമയം ഇന്ന് ബഹ്റിനിലെ ഇന്ത്യൻ ക്ലബും കോഴിക്കോടേക്കും ബംഗളൂരുവിലേക്കും ചാർട്ടേഡ് വിമാനം ഏർപ്പെടുത്തുന്നതായി അറിയിച്ചിട്ടുണ്ട്. 100 മുതൽ 120 ദിനാർ വരെയാണ് ടിക്കറ്റ് നിരക്ക്. ഇതുകൂടാതെ ബഹ്റിൻ KMCCയും ചാർട്ടേഡ് വിമാനം ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട്. വന്ദേ ഭാരത് മിഷന്റെ വിമാനങ്ങൾക്കൊപ്പം ചാർട്ടേഡ് വിമാനങ്ങളും സർവീസ് തുടങ്ങിയാൽ നിലവിലെ യാത്രാ ആശങ്കകൾ അവസാനിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ബഹ്റൻ അപ്ഡേറ്റ് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഷീഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ ഹാസ് ഓപ്പൺഡ് എ ന്യൂ 7-story ഫെസിലിറ്റി ഇക്വിപ്ഡ് വിത്ത് ദ വെരി ലേറ്റസ്റ്റ് ഇൻ മെഡിക്കൽ ഇക്വിപ്മെന്റ്, സ്റ്റാഫ്ഡ് ബൈ എക്സ്പീരിയൻസ്ഡ് ആൻഡ് കെയറിംഗ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ആൻഡ് ഈസിലി ആക്സസബിൾ വിത്ത് ആംപിൾ പാർക്കിംഗ്. Visit us for all of your medical needs and receive total care. Shifa Al Jazeera Medical Center, Manama, the Kingdom of Bahrain. Call us on 172-88-000. Shifa Al Jazeera Medical Center, the house of total care. Yatra prashnam samsthana sarkarinethire Bahrain KMCC. പ്രവാസികളുടെ യാത്രാ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്ന പ്രവാസി വിരുദ്ധതയിൽ ഇടതുപക്ഷ പ്രവാസി സംഘടനകൾ നിലപാട് വ്യക്തമാക്കണമെന്ന് ബഹ്റിൻ KMCC ആവശ്യപ്പെട്ടു. ഇത്തരമൊരു ഘട്ടത്തിൽ രാഷ്ട്രീയ ലാഭം നോക്കി പ്രവർത്തിക്കുന്നത് ന്യായീകരിക്കാനാകില്ലെന്നും ചാർട്ടേഡ് വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് KMCCയെ മാത്രം വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത് ഒഴിവാക്കണമെന്നും KMCC ബഹ്റിൻ പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. OACC ഗ്ലോബൽ കമ്മിറ്റി യൂത്ത് കെയറിലേക്ക് 5 ടിക്കറ്റുകൾ നൽകും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പൽ MLA യൂത്ത് കെയറിന്റെ ഭാഗമായി പ്രവാസികൾക്ക് നാട്ടിലെത്താൻ ടിക്കറ്റിന് ബുദ്ധിമുട്ടുന്നവർക്ക് സഹായമായി പ്രഖ്യാപിച്ച കെയർ വിങ്സ് പദ്ധതിയിലേക്ക് OACC ഗ്ലോബൽ കമ്മിറ്റി ആദ്യഘട്ടമായി ബഹ്റിൽ നിന്നും 5 ടിക്കറ്റ് നൽകുമെന്ന് OACC ഗ്ലോബൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി രാജു കല്ലുമ്പറമാണ് അറിയിച്ചത്.
ഇതിൽ ആദ്യ രണ്ട് ടിക്കറ്റ് പത്തനംതിട്ട സ്വദേശിനിയായ മൂന്ന് മാസത്തോളമായി ജോലി നഷ്ടപ്പെട്ട മിനി ബാബു തിരുവനന്തപുരം സ്വദേശി അനിൽ പാറശാല എന്നിവർക്ക് നൽകി. കഴിഞ്ഞ 28-ന് ബഹ്റിൽ നിന്നും കൊച്ചിയിലേക്ക് പോയ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഇവർ നാട്ടിലെത്തി. ബാക്കിയുള്ള മൂന്ന് ടിക്കറ്റുകൾ എംബസിയുടെ ലിസ്റ്റിൽ നിന്നും അർഹരായ ആളുകളെ കണ്ടെത്തി അടുത്ത ദിവസങ്ങളിൽ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇനി മണി എക്സ്ചേഞ്ച് നിരക്കുകൾ. ബഹ്റിൻ പ്രവാസികൾ നിർമ്മിച്ച ജാൻവി എന്ന ഷോർട്ട് ഫിലിം പ്രകാശനം ചെയ്തു. ബഹ്റിൻ പ്രവാസിയായ രഞ്ജേഷ് മുണ്ടക്കൽ രചനയും സംവിധാനവും ചിത്രസംയോജനവും നിർവഹിച്ച ജാൻവി എന്ന ഹ്രസ്വചിത്രം യൂട്യൂബിൽ റിലീസ് ചെയ്തു. പ്രശസ്ത അഭിനേതാവും സംവിധായകനുമായ കലാഭവൻ ഷാജോണാണ് ഈ ചിത്രം റിലീസ് ചെയ്തത്. ബഹ്റിൻ പ്രവാസികളായ ഡോക്ടർ രമ്യ നാരായണൻ, ജയശങ്കർ മുണ്ടശ്ശേരി, ബിജു ജോസഫ്, രജനി മനോജ്, ഗോപു അജിത്, ദേവിക തുളസി, വൈഷ്ണവ് രഞ്ജീഷ് എന്നിവരാണ് അഭിനേതാക്കൾ. ചിത്രത്തിന് ഫഹദ് അസബ് ഛായാഗ്രഹണവും ഷഫീഖ് റഹ്മാൻ പശ്ചാത്തല സംഗീതവും നൽകി. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി റിസാല സ്റ്റഡി സെന്റർ ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. പുതിയ കാലത്ത് പരിസ്ഥിതി സംരക്ഷണത്തിലും പരിപാലനത്തിലും വിദ്യാർത്ഥികൾക്കിടയിൽ അവബോധം സൃഷ്ടിച്ചെടുക്കുന്നതിനായി റിസാല സ്റ്റഡി സർക്കിൾ ബഹ്റിൻ സ്റ്റുഡൻറ് സമിതി 5 ജൂണിനാണ് വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നത്. ബഹ്റിനിൽ താമസിക്കുന്ന 1-ാം ക്ലാസ് മുതൽ +2 തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിൽ പങ്കെടുക്കാം. രചനകൾ 3514 3423 എന്ന വാട്സപ്പ് നമ്പറിലോ rsebahrain@gmail.com എന്ന ഇമെയിലിലേക്കോ അയക്കാവുന്നതാണ്. ഇതോടെ ബഹ്റിൻ അപ്ഡേറ്റ് സമാപിക്കുകയാണ്. നന്ദി, നമസ്കാരം.